നമ്മുടെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രസവിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രഗ്നൻസി ടൈമിലാണ് നമ്മളെ കുഞ്ഞുമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം. അമ്മ കുഞ്ഞുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുഞ്ഞിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിനി പറയാൻ പോകുന്ന ചില ടിപ്സ് നിങ്ങളും നിങ്ങളെ കുഞ്ഞുമായിട്ടുള്ള ഇൻറ്റിമസി ലൈഫ് ലോങ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലൊന്നാമത്തെ, നിങ്ങൾ നിങ്ങളെ കുഞ്ഞുമായിട്ട് സംസാരിക്കുകയും പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രഗ്നൻസിയുടെ 23-ാമത്തെ ആഴ്ച തൊട്ട് കുഞ്ഞിന് പുറത്തുള്ള കാര്യങ്ങളും കേൾക്കാൻ തുടങ്ങും. ഇപ്പോൾ കുഞ്ഞ് വയറ്റിനകത്ത് കിടക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ശബ്ദം ഒരുപാട് തവണ കേട്ട കുഞ്ഞ് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അമ്മയും അച്ഛനായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളെ വയറിൽ മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് മെല്ലെ തൊടുകയും റബ്ബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അമ്മയുടെ ഉള്ളിലുള്ള കുഞ്ഞുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സൂത്തിങ് ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞത് മുതൽ നമുക്കിങ്ങനെ വയറിൽ മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ അമ്മയും കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴിയാണ് കേട്ടോ ഇത്. കുഞ്ഞ് വയറ്റിൽ കിടന്ന് അനങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ വയറ്റിലിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞ് അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് വീണ്ടും കിക്ക് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അടുത്തൊരു വഴി എന്ന് പറയുന്നത് കുഞ്ഞിനെ പാട്ട് കേൾപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല കാമിങ് ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. അതിന് കുഞ്ഞ് ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. ലോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതലായിട്ടും പ്ലാസൻറ്റയിലൂടെ കുഞ്ഞിലേക്ക് എത്തുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടിലുള്ള പാട്ടൊന്നും വെച്ചു കൊടുക്കാനും പാടില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തത്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെറിയൊരു വാക്കിന് പോവുകയോ അല്ലെങ്കിൽ ഒരു വാം ബാത്ത് അല്ലെങ്കിൽ കുഞ്ഞിനെ കുറിച്ച് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ആലോചിക്കുക, അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം ഒരു റെസ്റ്റ് പോലെ കൊടുക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീ ടൈമിൽ നിങ്ങളുടെ കുഞ്ഞിന് വരാനിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഒരു ഡയറിയോ കത്തോ എഴുതുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും അച്ഛനെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. കുഞ്ഞ് അനങ്ങുമ്പോഴും കിക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അച്ഛനെയും കൂടി അത് ഫീൽ ചെയ്യിപ്പിക്കുക. അച്ഛൻ്റെ കൈയെടുത്ത് നമുക്ക് വയറിൽ വെച്ചാൽ അച്ഛനും ആ മൂമെൻറ്റ്സ് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അച്ഛനെ ഇതിലേക്ക് ഇൻവോൾവ് ആക്കിപ്പിക്കാൻ പറ്റും. അച്ഛനോട് നമ്മൾ കുഞ്ഞിന് സംസാരിക്കാനും അതുപോലെ എന്തെങ്കിലും ഒരു ബുക്കൊക്കെ വായിച്ചു കൊടുക്കാനൊക്കെ പറയുക. അങ്ങനെ അച്ഛൻ്റെ വോയിസും കുഞ്ഞിന് ഫെമിലിയർ ആവണം. അടുത്തതായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് വയറിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ഇപ്പം എല്ലാ പാരൻസിനും അത് പ്രത്യേക ഫീലാണ്. നമ്മളങ്ങനെ അൾട്രാസൗണ്ട് സ്കാനിൽ കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞായിട്ട് പെട്ടെന്നൊരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതൊരു ചെറിയ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റ് നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുക. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ, അതായത് ചിലർ തൊട്ടിലൊക്കെ കൈകൊണ്ട് തന്നെ തുന്നിയിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു പ്രസൻറ്റ് പോലെ കുഞ്ഞിനങ്ങനെ ഉണ്ടാക്കി വെക്കാം. കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനെ പുതപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ ഒരു സോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സോക്സോ ബ്ലാങ്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കത് കാണുമ്പോഴൊക്കെ നമ്മുടെ ഹാർട്ട് ഫുള്ളാവുന്ന പോലെ തോന്നും. അയ്യോ, നമ്മൾ കുഞ്ഞിനെ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കിതൊക്കെ ഉടുപ്പിക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ മിക്കവരും ചെയ്യുന്നതാണ് ഫോട്ടോഷൂട്ട്. അത് നമ്മൾ കുഞ്ഞുമായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മളെക്കുറിച്ചും നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ബെസ്റ്റാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. പ്രഗ്നൻസി ടൈമിൽ നമ്മളെ കുഞ്ഞുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴിയാണ് ഡാൻസ് എന്ന് പറയുന്നത്. നമ്മൾ അമ്മ ഡാൻസ് ചെയ്യുമ്പോൾ അമ്മയുടെ ഉള്ളിലെ എൻഡോർഫിൻസ് എന്ന ഹോർമോൺ, അതായത് ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ അമ്മ ഹാപ്പി ആയിരിക്കുമ്പോൾ കുഞ്ഞും വളരെ അധികം ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അമ്മ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുഞ്ഞിനെക്കുറിച്ചും തന്നെക്കുറിച്ചും എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഇത്രയാണ് അമ്മയും കുഞ്ഞുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ചില വഴികൾ. അപ്പോൾ എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.